ചൈനയുടെ പ്രകോപന നീക്കങ്ങളിൽ തളർന്നിരിക്കുകയാണ് തായ്വാൻ. നിരന്തരമായി തായ്വാന്റെ വ്യോമാതിർത്തികൾ മറികടക്കുന്ന ചൈനീസ് യുദ്ധവിമാനങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. അമേരിക്കയുടെ പിന്തുണയുണ്ട് എങ്കിൽ കൂടി യുദ്ധമുണ്ടായാൽ ചൈനയ്ക്ക് നേരെ പിടിച്ചു നിൽക്കുക തായ്വാനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് എത്രമാത്രം പ്രാവർത്തികമാണ് എന്നുള്ള കാര്യം പോലും തായ്വാന് ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ചൈനയുടെ ഗൂഢശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു അവസരം വീണു കിട്ടിയാൽ അതിനെ മുതലാക്കാൻ തുനിഞ്ഞു നിൽക്കുകയാണ് ചൈന. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ മോഹങ്ങളും നീക്കങ്ങളും ഉപേക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തായ്വാൻ പ്രസിഡന്റ് സാങ് ഇങ്വെൻ. തായ്വാന്റെ വ്യോമ പ്രതിരോധ മേഖലയിലേക്ക് ചൈന നുഴഞ്ഞു കയറ്റം നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് സാങ് ഇങ്വെന്റിന്റെ ഇത്തരത്തിൽ ഒരു അഭ്യർത്ഥന ഇപ്പോൾ വരുന്നത്. ചൈനയുടെ യുദ്ധ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തായ്വാന്റെ ഈ അഭ്യർത്ഥന. ചൈനീസ് തായ്വാൻ പ്രശ്നം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കടുത്ത വിദ്വേഷത്തിനും പിരിമുറുക്കത്തിനും കാരണമായിട്ടുണ്ട്. തായ്വാൻ തങ്ങളുടെ പ്രദേശമാണ് എന്നാണ് ചൈന അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ ഈ വാദം തായ്വാൻ പൂർണ്ണമായും നിരസിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഇപ്പോഴും അത് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ചൈന നടത്തിക്കൊണ്ടുവരികയാണ്. അന്താരാഷ്ട്ര തലത്തിൽ സ്വയം ഭരണാധികാരമുള്ള തായ്വാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ചൈനയും ശക്തമാക്കി കഴിഞ്ഞു. വേണ്ടി വന്നാൽ ബലപ്രയോഗത്തിലൂടെ തായ്വാനെ പിടിച്ചെടുക്കുമെന്ന് നേരത്തെ തന്നെ ചൈന അറിയിച്ചതാണ്. ചൈനയുടെ പ്രസിഡന്റായ ഷീ ജിങ് പിങ് തന്നെയാണ് ഇക്കാര്യം നേരിട്ടെത്തി അറിയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്കെതിരെ സൈനിക മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് ഇരുപക്ഷവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗമല്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് തായ്വാൻ നൽകുന്നത്. നമ്മുടെ മാതൃരാജ്യത്തിന്റെ സമ്പൂർണമായ പുനഃക്രമീകരണം ചൈനയിലെയും തായ്വാനിലെയും ജനങ്ങളുടെ അഭിലാഷമാണ് എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് പറഞ്ഞു. പുതുവർഷ പ്രസംഗത്തിലാണ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. തായ്വാനിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും മെയിൻലാൻഡിലേക്കോ ഹോങ്കോങ്ങിലേക്കോ മക്കാവിലേക്കോ പ്രവേശനം ഇല്ല എന്ന് ചൈന മുൻകൂട്ടി വ്യക്തമാക്കിയതാണ്. 2016 സാ ഇങ്വെൻ അധികാരത്തിൽ വന്നതിന് ശേഷം തായ്വാൻ ചൈനീസ് ബന്ധം കൂടുതൽ വഷളാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ. എന്തായാലും പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് വന്ന് നിൽക്കുകയാണ്. യുദ്ധം ഒഴിവാക്കാനും സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കാനുമുള്ള ഒരു അഭ്യർത്ഥന തായ്വാൻ പ്രസിഡന്റ് സാ ഇങ്വെൻ ഇപ്പോൾ ചൈനയോട് നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, share and subscribe. Malayali Vartha Plus, like, 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 share and subscribe.